الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. റമളാനിൻ്റെ മഹത്വങ്ങളും മറ്റുമൊക്കെ നിങ്ങൾ നല്ലോണം കേട്ടവരും പഠിച്ചവരും ഉൾക്കൊണ്ടവരുമാണ്. റമളാനിൽ പരിശുദ്ധമായിരിക്കുന്ന നോമ്പ് നിർബന്ധമാണ് എന്നതെല്ലാവർക്കും അറിയാം. ഓരോ നോമ്പിനും രാത്രിയിൽ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ആ നിയ്യത്തിൻ്റെ പൂർണ്ണമായ രൂപം ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഗ്രിബ് ആയതിൻ്റെ ശേഷം നോമ്പ് തുറന്ന ഉടനെ നമ്മൾ നിയ്യത്ത് ചെയ്യുക, എന്നിട്ട് അത്താഴം കഴിഞ്ഞതിന് ശേഷം ആ നിയ്യത്ത് ഒന്ന് പുതുക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള നിയ്യത്താണ് നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ച ഒരു പൂർണ്ണമായ രൂപം. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇമാമ് നിയ്യത്ത് ചെയ്തു തരാറുണ്ട്, നവൈത്തു സൗമവദിൻ. അത് മഅ്മൂമുകളൊക്കെ ഏറ്റ് പറയാറുമുണ്ട്. അത് നോമ്പിൻ്റെ നിയ്യത്താണ് എന്ന് മനസ്സിലാക്കി പിറ്റേ ദിവസം നോമ്പിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ നിയ്യത്ത് അല്ല. അത് നിയ്യത്ത് ചെയ്യാൻ വേണ്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിയ്യത്ത് എന്ന് പറയുന്നത് മനസ്സിൽ കരുതേണ്ട വിഷയമാണ്. അത് മനസ്സുകൊണ്ട് കൽബുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. വായ കൊണ്ട് പറയുക എന്നത് സുന്നത്തായ കാര്യം മാത്രമാണ്. ആദ്യം വായ കൊണ്ട് പറഞ്ഞ് പിന്നെ അത് മനസ്സിൽ പറയുക, അതാണ് നിയ്യത്തിൻ്റെ ശരിയായ രൂപം. തറാവീഹ് കഴിഞ്ഞ് ഇമാമ് നവൈത്തു എന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മളും നവൈത്തു എന്ന് ഏറ്റു പറയുക, എന്നിട്ട് അവസാനം അൽഫാത്തിഹ എന്നും പറഞ്ഞാൽ അത് നിയ്യത്തായി വീടുമെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അങ്ങനെ ഒരിക്കലും അത് നിയ്യത്തിൻ്റെ ഗണത്തിൽ പെടുകയില്ല. അത് നിയ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിയ്യത്ത് എന്ന് പറയുന്നത് രാത്രി ആയ ഉടനെ ഒന്ന് നിയ്യത്ത് ചെയ്യുക, അത്തായ സമയത്ത് ആ നിയ്യത്ത് ഒന്ന് പുതുക്കുക. ഇതാണ് പൂർണ്ണമായിരിക്കുന്ന രൂപം. ഇനി ഏതെങ്കിലും ഒരു രാത്രി നമ്മൾ നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയാൽ അതിനുള്ള ഒരു പരിഹാരം എന്ന രൂപത്തിൽ സൈനുദ്ദീനിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞത്, റമളാനിൻ്റെ ആദ്യത്തെ രാത്രി റമളാൻ മുഴുവനും നോമ്പെടുക്കും എന്ന് നിയ്യത്ത് ചെയ്യാം. എങ്കിൽ ഏതെങ്കിലും ഒരു രാത്രി നമ്മൾ നിയ്യത്ത് ചെയ്യാൻ മറന്നാൽ ഈ അഭിപ്രായ പ്രകാരം നമുക്ക് ആ നോമ്പ് ലഭിക്കുമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഫറള് നോമ്പാണെങ്കിലും ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇമാം അബൂ ഹനീഫ ഇമാമിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് ചെയ്ത് നോമ്പിൽ പ്രവേശിച്ചാലും ആ നോമ്പ് നമുക്ക് ലഭിക്കും. പിന്നീട് ആ നോമ്പ് കലാവ് വീട്ടേണ്ടി വരില്ല. അപ്പോൾ രാത്രി നിയ്യത്ത് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ ആ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ അതുകൊണ്ട് പറഞ്ഞ ഇമാമുകളെ തഖ്ലീദ് ചെയ്ത് ആ വിഷയത്തിൽ നമുക്ക് അവരെ പിന്തുടരാവുന്നതാണ്. കൂടുതൽ ആ വിഷയങ്ങൾ ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ റമളാനിൽ നമുക്ക് നോമ്പ് നഷ്ടപ്പെടാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. റമളാനിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ
അത് നമുക്ക് മറ്റു മാസങ്ങളിലൊന്നും നികത്തിയെടുക്കാൻ കഴിയില്ല. റമദാനിൽ കിട്ടുന്ന നോമ്പിൻ്റെ പവിത്രത അത്രയും വലുതാണ്. അള്ളാഹു അഅലം. വലില്ലാഹിൽ ഹംദ്.